ാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. ഇതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് നടത്തിപ്പിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത സഹായങ്ങളെ സ്മരിക്കുന്നു. ഈ വർഷവും കൺവെൻഷന് മാധ്യമങ്ങളിൽ കൂടി വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അഡ്വക്കേറ്റ് ജേക്കബ് ജോൺ, എക്സൈസിലെ ഒരു റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ആണ്. ഈ കൺവെൻഷന്റെ മീഡിയ കൺവീനർ വയസ്സിൽ ഇരിക്കുന്നത് സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറിയാണ് എ വി കെ ജോഷ. അച്ഛൻ ഈ കൺവെൻഷന്റെ ജനറൽ കൺവീനർ കൂടിയാണ്. പലേ സൈഡിൽ ഇരിക്കുന്നത് ഡോക്ടർ എബി തോമസ് വാരിക്കാട്, അദ്ദേഹം ഒരു വ്യവസായിയാണ്, സുവിശേഷ സംഘത്തിന്റെ പ്രസാദം. അതിന് അപ്പുറത്തിരിക്കുന്നത് പ്രൊഫസർ എബ്രഹാം ബി മാത്യു, ചുങ്കത്തറ മാർത്തോമ കോളേജ് പ്രിൻസിപ്പലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമാണ്. ഇത് ഈ കൺവെൻഷന്റെ മീഡിയ കമ്മിറ്റിയുടെ മെമ്പറാണ് ശ്രീ ടിജു എം ജോർജ്, അദ്ദേഹം ഒരു മീഡിയ പ്രവർത്തകൻ കൂടിയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ കുറിച്ച് വിശദീകരിക്കുവാൻ ജനറൽ സെക്രട്ടറി എബി കെ ജോഷിനെ. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മലകര മാർത്തോമ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ലോകപ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടത്തപ്പെടുന്നത്. 129th മരാമൺ കൺവെൻഷനാണ് 2024 ഫെബ്രുവരി 11 മുതൽ 18 വരെ പമ്പയുടെ മണൽപ്പരപ്പിന് തയ്യാറാക്കുന്ന പ്രത്യേക പന്തലിൽ വെച്ച് അതിനോടുള്ള അനുബന്ധ ക്രമീകരണങ്ങളിലൂടെ നടത്തുവാൻ തക്കവണ്ണം പ്രത്യേകം ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി മാസം 11th ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മലകരയുടെ 22nd മാർത്തോമായി മലകര മാർത്തോമ സുറിയാനി സഭയിലെ പരമാധ്യക്ഷനുമായ അഭിനന്ദിയ ഡോക്ടർ തിരോഫിസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിമുഖിയ ഡോക്ടർ ഐസക് മാർത്തിലക്സിനോസ് എപ്പിസ്കോപ്പ ഈ സമ്മേളനത്തിന്, ഈ കൺവെൻഷന് അധ്യക്ഷത വഹിക്കും. മാർത്തോമ സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ ലോകപ്രസിദ്ധരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ ഈ കൺവെൻഷന്റെ പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഒന്ന് പ്രൊഫസർ ഡോക്ടർ ക്ലിയോപസ് ജെ ലാറു യുഎസ്എ, പ്രൊഫസർ മാക്കി ജെ മസാങ്കോ സൗത്ത് ആഫ്രിക്ക. ഈ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന കൺവെൻഷന്റെ വിവിധ സെഷനുകളിൽ ഈ പ്രിയപ്പെട്ടവർ നേതൃത്വം നൽകും. കൂടാതെ ആഴ്ചയിലെ തന്നെ ഒരു പ്രത്യേക സമ്മേളനമാണ് ബുധനാഴ്ച സയാനത്തിൽ 6 മണി മുതൽ ക്രമീകരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള അവബോധം നൽകുന്ന പ്രത്യേക സമ്മേളനം. ആ സമ്മേളനത്തിന് ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലിത്ത മുഖ്യ പ്രഭാഷണം നൽകും. അതുപോലെ ബുധനാഴ്ച രാവിലെ 9:30 എല്ലാ ക്രൈസ്തവ സഭകളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്യൂമെനിക്കൽ സമ്മേളനമാണ്. ആ എക്യൂമെനിക്കൽ സമ്മേളനത്തിൽ എല്ലാ സഭകളിലെയും മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അതിൽ സംബന്ധിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ കോട്ടയത്തെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ലഹരി ആസക്തിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന് ലഹരി വിമോചന യോഗം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അത് 2:30 യോഗത്തിൽ
പ്രഭാഷണം നൽകുന്നത് മാർ ജേക്കബ് മുരിക്കൻ പിതാവാണ്. ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ. ഇങ്ങനെ വിവിധ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളുടെ നേതൃത്വം നൽകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ തിങ്കൾ മുതൽ ശനി വരെ 7 മുതൽ 8 വരെ പ്രത്യേക ബൈബിൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് സഭയിൽ തന്നെ 2 വൈദികർ നേതൃത്വം നൽകുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേക യോഗമുണ്ട്. എല്ലാ ദിവസവും കുട്ടികൾക്കായിട്ട് പ്രത്യേക പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പന്തലിൽ വെച്ച് രാവിലെ 7 മുതൽ 8 വരെ അവർക്ക് വേണ്ടിയുള്ള യോഗം നടത്തപ്പെടും. 101 അംഗങ്ങൾ അടങ്ങുന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗായക സംഘം, സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, മരാമൻ കൺവെൻഷൻ ഗായക സംഘം എല്ലാ മീറ്റിങ്ങുകളിലെയും ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് കുടുംബവേദിയുടെ പ്രത്യേക സമ്മേളനം നടത്തപ്പെടും. അതുപോലെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് സഭയുടെ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെയും വെള്ളിയാഴ്ച സെനിയാ സംഘം സഭയുടെ വിമൻസ് വിംഗിൻ്റെയും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെയും പ്രത്യേക യോഗം നടത്തപ്പെടുന്നുണ്ട്. കൂടാതെ ഈ കൺവെൻഷന്റെ ഒരു പ്രത്യേകതയാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ 4 മണി മുതൽ 5:30 വരെ നടത്തപ്പെടുന്ന യുവവേദി സമ്മേളനം. ആ സമ്മേളനത്തിൽ ഓരോ ദിവസവും വിവിധ ആളുകൾ നേതൃത്വം നൽകുന്നുണ്ട്. ഈ വർഷം അതിന് നേതൃത്വം നൽകുന്നത് മോസ്റ്റർ ഗിവറിസ് മാസ് സ്റ്റേഫാനോസ് മെത്രാപ്പൊലിത്ത, ഡോക്ടർ ജിനു സഖറിയ ഉമ്മൻ, ശ്രീ ജേക്കബ് പുനൂസ് IPS എന്നിവരാണ് മുഖ്യ പ്രസംഗകരായിട്ടുള്ളത്. കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത ബുധൻ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ തമിഴ്, കന്നഡ, തെലുങ്ക്, മറാഠി, ഹിന്ദി ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കൂട്ടായ്മ വൈകിട്ട് 7 മുതൽ 9 മണി വരെ ഈ പന്തൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ കോഴഞ്ചേരി മാധോമ പള്ളിയിൽ വെച്ച് വിവിധ ശുശ്രൂഷകൾക്കായിട്ട് ഒരുക്കപ്പെടുന്നവർക്കായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള സമർപ്പണ ശുശ്രൂഷ നടത്തപ്പെടും. ഞായറാഴ്ച രാവിലെ 7:30 മണിക്ക് സമീപയുള്ള 3 ദൈവാലയങ്ങളിൽ സഭയുടെ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന ക്രമീകരിക്കപ്പെടും. ഫെബ്രുവരി 18 രാവിലെയും ഉച്ചകഴിഞ്ഞും യോഗങ്ങളുണ്ട്. സമാപന യോഗം 18 ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് നടത്തപ്പെടും. ഇതിന്റെ അനുഗ്രഹീതമായ നടത്തിപ്പിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം നല്ല സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് ആ ദേശത്തെ MLA കൂടിയായ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രധാനത്തിന്റെ കളക്ട്രേറ്റിൽ അവലോകന യോഗം നടന്നു. അതുപോലെ മാരാമൺ റിട്രീറ്റ് സെന്റർ വെച്ച് ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരുടെ അധ്യക്ഷതയിൽ വേണ്ട വിലയിരുത്തലുകൾ നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇരിക്കത്തക്ക വണ്ണം തയ്യാറാക്കുന്ന പന്തലിന്റെ ഓല നെയ്യുന്നത് ഫെബ്രുവരി 1 ഈ വ്യാഴാഴ്ച രാവിലെ 7:30 ആരംഭിച്ച് അതിൻ്റെ അടുത്ത ബുധനാഴ്ച 6-ാം തീയതിയോടുകൂടി ഇത് പൂർത്തിയാക്കത്തക്കോളമാണ് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓല മേയുന്നതിന്റെ ഒരു പ്രത്യേകത മരാമണിന് ചുറ്റുപാടുമുള്ള 30 പല്ലുകളിലെ ജനങ്ങൾ ഒരുമിച്ച് ഓല ക്രമപ്പെടുത്തി അവര് തന്നെയാണ് ഈ ഓല മേയുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ ഇതിന്റെ ക്രമീകരണങ്ങൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് മീഡിയ ഒക്കെ നൽകുന്ന എല്ലാ സഹകരണത്തിനായിട്ടും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഈ കൺവെൻഷന്റെ തുടർന്നുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാകുവാനും കൺവെൻഷന്റെ മെസ്സേജ് ഉൾപ്പെടെ എല്ലാ ദിവസവും ജനഹൃദയങ്ങളിൽ എത്തത്തക്കവണ്ണം സമീപനം ചെയ്യപ്പെടത്തക്കവണ്ണം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകിച്ച് താല്പര്യപ്പെടുന്നു. യോഗങ്ങളിലെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുണ്ടായി. ഈ വർഷം വൈകിട്ട് 6 മുതൽ 7:30 വരെ നടക്കുന്നതായിട്ടുള്ള വൈകിട്ടത്തെ യോഗങ്ങളിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാൻ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വലിയ സാമൂഹ്യ പ്രാധാന്യമുണ്ട് എടുത്തു പറയുന്ന കാര്യം. ഒന്ന് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള വലിയ സമ്മേളനമുണ്ട്, അതിലൂടെ വലിയ ബോധവൽക്കരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഈ കുടുംബ സമ്മേളനങ്ങളില് കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക, ആളുകളെ അക്കാര്യത്തിൽ ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പുതിയൊരു സമ്മേളനമുണ്ട്. അതിൽ വിവിധ സ്വാമികളുടെ പങ്കുകള് വിദ്യാർത്ഥികളെ ഞങ്ങൾ കരുതുന്നു. വർദ്ധിച്ചു വരുന്ന അത്തരം തിന്മകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, എല്ലാവരും ബോധവൽക്കരിക്കാൻ ഉദ്ദേശമുണ്ട്. രാമന്റെ പന്തല് കണ്ടിട്ടുണ്ടാവും, എല്ലാ വർഷവും ഓപ്പണാക്കും. മറ്റൊന്ന് സഭയാണ് നടത്തുന്നത്. താല്പര്യമുള്ള മുഴുവൻ ജനങ്ങൾക്കും മത ജാതി ഉണക്ക പരിക്ഷണം കൂടാതെ വരാനും ഒരാഴ്ച പ്രാർത്ഥിക്കാനും സന്ദേശങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും വേദി കൂടിയാണ് നിർമ്മാണ രീതി ശ്രദ്ധിച്ച ലോകത്തിൽ തന്നെ ഇങ്ങനെ ഓരോ വ്യക്തി ഇത്രയും ഒരു ലക്ഷം പരിഹരിക്കാവുന്ന പങ്കെടുക്കുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൂട. വലിയൊരു ദിനപങ്കാളിത്തോടുകൂടിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സഭകളുടെ ഐക്യത്തിന്റെ വലിയ ഉദ്ദേശമാണ്. ഇക്യുമെനിക്കൽ സമ്മേളനത്തിന്റെ ഉദ്ദേശം തന്നെ കേരളത്തിന്റെ ഒഴിവാക്കി സഭകളുടെ സഭകള മാത്രമല്ല ഒരു വിശ്വാസത്തിന്റെ ഒരു ഐക്യം ഐക്യമടലെന്ന ആവശ്യം കുട്ടികൾക്കാൻ കൺവെൻഷന്റെ പ്രധാന ഹൈലൈറ്റ്സ് ആണ്. വിശദീകരണമൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഒരുക്കി കൂടി നന്ദി അറിയിക്കുന്നു.